Hello, my friends. Liz Beauty Tips like Swagadam. In the post, Chernaranga Kurchanto, Chernaranga lemon juice in a Kurchan. About three in the comment box, selling in a Palurin Jodikar and day, Chernaranga need Talel Apleche the Inale, Mudinarekyo, Mukata Kaplache the Inya, skin damage, Javang, and three some shingle, Oren Alo one day one drinkane. Upon the Kellarkum Mendiana and day post, Chernaranga. Juice in the Gunangala and a Kurchana, Yan Parayanada. Pinna in the demerits Adina, I did a drawback nor another pinna diladagirikina acid analo, which are number citric acid. Apai acid chela skinil, protegichum number sensitive skin are sambandiche, a person on daku. Adunda sensitive skin are the bioikenda. പിന്നെ ഡയറക്റ്റ് ഉപയോഗിച്ചാലും ചില സ്കിന്നിൽ അത് നമുക്ക് ഭയങ്കര അലർജറ്റിക് ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊറിച്ചൽ അതുപോലെ സ്കിൻ തടിച്ചു പൊങ്ങും ചുമന്ന് വരും അങ്ങനെയൊക്കെയുള്ള ഒരു കണ്ടീഷൻ നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ചില സ്കിന്നുകാർക്ക് കാണുന്നുണ്ട് അപ്പോൾ ഇത് ഒരു കാരണവശാലും ഈ നാരങ്ങ നീര് നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യണ്ട ഇപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല നമ്മളിപ്പോൾ പിന്നെ സ്കാൾപ്പിലാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഓയിലിൽ മിക്സ് ചെയ്താണ് ഉപയോഗിക്കുന്നത് മുഖത്താണെങ്കിൽ പാക്കുകളിലും ഓയിലിലൊക്കെ മിക്സ് ചെയ്താണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇതിന് വലിയ പ്രോബ്ലം ഇല്ല പിന്നെ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അലർജി ചിലവർക്ക് ചില സാധനങ്ങൾക്കൊക്കെ അലർജി ഉണ്ടല്ലോ അങ്ങനെയുള്ളവർ എപ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതി അതുകൊണ്ട് യാതൊരു കാരണവശാലും നമ്മൾ ഈ ലെമൺ ജ്യൂസ് മാറ്റി വെക്കേണ്ട ഒത്തിരി ഗുണങ്ങൾ ഉള്ളതാണിത് പിന്നെ ഇതിന് വേറൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഈ സൺലൈറ്റിലേക്ക് അതായത് നമ്മൾ ഇപ്പം ഇത് അത് പിന്നെ ചെറുനാരങ്ങ മാത്രമല്ല കേട്ടോ സിട്രിക് ഫ്രൂട്ട്സ് എല്ലാം ഏതാണെങ്കിലും അതിൻ്റെ ജ്യൂസൊക്കെ നമ്മൾ മുഖത്തിട്ടിട്ട് നമ്മൾ ഓടി വെയിലത്തോട്ടൊന്നും പോകരുത് കേട്ടോ അത് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആവും പ്രത്യേകിച്ച് ചെറുനാരങ്ങ നീര് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു കാരണവശാലും വെയിലത്തോട്ട് ഇറങ്ങരുത് അത് ശ്രദ്ധിക്കാനുണ്ട് സ്കിൻ ഡാമേജ് ആവാൻ അത് സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് അത് എല്ലാ സ്കിന്നിനും ഇത് വിഷയവുമല്ല അത് പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക ഏറ്റവും നല്ലത് ഇത് ഓയിലി സ്കിന്നുകാർക്കാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അസ്ട്രിജൻ്റാണ് നല്ല ഒന്നാന്തര അസ്ട്രിജൻ്റാണ് പി എച്ച് ലെവൽ വളരെ ഹൈ ആയിട്ടുണ്ട് ലെമൺ ജ്യൂസിൽ അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓയിലിനെ ബാലൻസ് ചെയ്യുന്നതിന് സെബേഷ്യസ് ഗ്ലാൻസ് പുറപ്പെടുവിക്കുന്ന ഓയിൽസിനെ ബാലൻസ് ചെയ്യുന്നതിന് തീർച്ചയായിട്ടും ലെമൺ ജ്യൂസ് ഉപകരിക്കും അങ്ങനെ കൗമാരപ്രായക്കാരൊക്കെ സംബന്ധിച്ച് ഇവരിങ്ങനെ ഇങ്ങനെ മുഖം എപ്പോഴും ഇങ്ങനെ എണ്ണമയമായിട്ടിരിക്കണം എന്ന് പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഏറ്റവും നല്ല റെമഡിയാണ് ചെറുനാരങ്ങ നീര് ഒരു കപ്പ് വെള്ളത്തിൽ ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ചിട്ട് മുഖം എല്ലാ ദിവസവും വാഷ് ചെയ്യുക ഒന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്തോളൂ അപ്പം നിങ്ങളുടെ ആ എക്സസ് ആയിട്ടുള്ള ഓയിൽസ് എല്ലാം മുഖത്തുനിന്ന് മാറുന്നതിന് ഇത് നല്ല ഒന്നാന്തരം റെമഡിയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ മുഖക്കുരു ധാരാളം മുഖക്കുരുവാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഹണിയും ഒരു സ്പൂൺ ഹണിയും അര സ്പൂൺ ചെറുനാരങ്ങ നീരും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്യുക കേട്ടോ മിക്സ് ചെയ്ത് പിന്നെ മിൻറ്റ് ജ്യൂസ് ഉണ്ടെങ്കിൽ അത് പിന്നെ പുതിനയുടെ ജ്യൂസ് നല്ലതാണ് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ മുഖക്കുരു ഉള്ളവർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ കുരുവിലുണ്ടാവുന്ന ഇൻഫെക്ഷൻസ് എല്ലാവർക്കും അറിയാമല്ലോ ഇതെങ്ങനെ തടിച്ച് ഇങ്ങനെ നല്ല പസ്സൊക്കെ ആയിട്ടിരിക്കണതൊക്കെ മാറും കാരണം ഇത് ആൻറ്റി ഫംഗലാണ് അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അപ്പോൾ ഈ മുഖക്കുരു ഉള്ളവർക്കൊക്കെ വളരെ എഫക്റ്റീവാണിത് പിന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അത് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ സ്കിന്നിലുള്ള ഡാമേജസ് തടക്കുന്നതിനും അതുപോലെ തന്നെ ഏജ് സ്പോട്സൊക്കെ വരുന്നതിന് പ്രത്യേകിച്ച് സ്കാൾസ് അതുപോലെ മുഖത്തെ പാടുകൾ കറുത്ത പാടുകൾ തുടങ്ങിയുള്ളതൊക്കെ മാറുന്നതിനും ലെമൺ ജ്യൂസ് നല്ലതാണ് കേട്ടോ അത് നമ്മൾ പിന്നെ സ്കിൻ കളർ കിട്ടുന്നതിനും ആൻറ്റി ഓക്സിഡൻ്റ് അല്ല വൈറ്റമിൻ സി അപ്പോൾ സ്കിന്നിന് കളർ കിട്ടുന്നതിനും ലെമൺ ജ്യൂസ് നമുക്ക് ഉപയോഗിക്കാം അതിനായിട്ട് ലെമൺ ജ്യൂസിൽ ഇപ്പോൾ ഒരു സ്പൂൺ ലെമൺ ജ്യൂസ് ആണെങ്കിൽ ഒരു സ്പൂൺ ക്യാരറ്റ് ജ്യൂസ് ഒരു സ്പൂൺ കുക്കുംബർ ജ്യൂസ് ഇപ്പോൾ നിങ്ങൾക്ക് ബേസായിട്ട് ഏതെങ്കിലും മിട്ടിയോ അല്ലെങ്കിൽ കടലമാവോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിന് നല്ല ബ്രൈറ്റ്നസ് കിട്ടുന്നതിന് ഇത് നല്ലതാണ് പിന്നെ ഉള്ളത് പിഗ്മെൻ്റ് ആണ് ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളവരാണെങ്കിൽ ലെമൺ ജ്യൂസും ഹണിയും
അതുപോലെ പുളിയില്ലാത്ത തൈരും മഞ്ഞളും കൂടെ മിക്സ് ചെയ്ത് മുഖത്തപ്ലൈ ചെയ്യുക. ഇതെല്ലാം ഓരോ സ്പൂൺ വീതം മതി. ലെമൺ ജ്യൂസ് അര സ്പൂൺ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് മുഖത്തപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക് ഇങ്ങനെ ഒരു പാക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ പിന്നെ ഓയിലി സ്കിന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമുക്ക് മുഖം കഴുകാമെന്ന്. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ നിങ്ങൾക്കൊരു പാക്കായിട്ടിടാം. അതിനാവശ്യം അര സ്പൂൺ ഹണിയും ഒരു സ്പൂൺ ലെമൺ ജ്യൂസും ഒരു എഗ് വൈറ്റും. ഓക്കെ, ഒരു അപ്പോൾ ഈ എഗ് വൈറ്റ് എന്ന് പറയുമ്പോൾ ഈ സുഷിരങ്ങളൊക്കെ സ്കിന്നിലുള്ള സുഷിരങ്ങളൊക്കെ അതൊന്ന് ചുരുങ്ങുന്നതിനാണ് നമ്മൾ ഈ എഗ് വൈറ്റ് പിന്നെ ഉപയോഗിക്കുന്നത്. ലെമണും അതിന് നല്ലതാണ്. അപ്പോൾ ഇത് മൂന്നും കൂടെ നന്നായിട്ട് എഗ് വൈറ്റ് ബീറ്റ് ചെയ്തിട്ട് ഹണിയും ലെമണും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്തെല്ലാം അപ്ലൈ ചെയ്യുക. അപ്പോൾ എഗ് വൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് അത് വലിയും. അപ്പോൾ അതൊന്ന് സെമി ഡ്രൈ ആകുമ്പോൾ വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഓയിലി സ്കിന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഇനി അടുത്ത് ഡ്രൈ സ്കിന്നുകാർക്കാണ്. ഡ്രൈ സ്കിന്നുകാർക്ക് നമുക്ക് ബദാം ഓയിലിൽ പാൽപ്പാടയും ലെമണും കൂടെ മിക്സ് ചെയ്യാം. ലെമൺ അര സ്പൂൺ എടുക്കുക, പാൽപ്പാട ഒരു സ്പൂൺ എടുക്കുക, ബദാം ഓയിൽ ഒരു സ്പൂൺ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് മുഖത്തെല്ലാം തേച്ച് പിടിപ്പിച്ച് ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാം കേട്ടോ, ഡ്രൈ സ്കിന്നുള്ളവർക്ക്. പിന്നെ ഇതിൽ നമുക്ക് മുട്ടയുടെ മഞ്ഞക്കരും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. മുട്ടയുടെ മഞ്ഞക്കരും നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതിൽ ബദാം ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിക്കാം. എന്നിട്ട് ചെറുനാരങ്ങ നീരും പിഴിഞ്ഞൊഴിച്ചിട്ട് നമുക്ക് മുഖത്തെല്ലാം അപ്ലൈ ചെയ്യാം. അതൊന്ന് വലിയുമ്പോൾ വാഷ് ചെയ്ത് കളയാം. ഇങ്ങനെ ഡ്രൈ സ്കിന്നുള്ളവർക്കും നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്തത് ഈ പേൻ ശല്യം എന്നും പറഞ്ഞ് ഒത്തിരി പേര് പറയാറുണ്ട്. അപ്പോൾ സമം 1:1 എന്നുള്ള അനുഭവത്തിൽ ഇഞ്ചി നീരും ലെമൺ ജ്യൂസും കൂടെ സ്കാൾപ്പിലൊക്കെ അപ്ലൈ ചെയ്യുക. ഒരു തോർത്ത് വെച്ച് കെട്ടി രാത്രി അവിടെ കിടക്കുക. ഇപ്പോൾ പിന്നെ കോൾഡ് അങ്ങനെയുള്ള പ്രോബ്ലം ഒക്കെ ഉള്ളൊരു വേണ്ട കേട്ടോ. പകൽ ചെയ്താൽ മതി. ഒരു 4 മണിക്കൂർ വെച്ചിരുന്ന് കഴുകി കളഞ്ഞാൽ മതി, പേനൊക്കെ പോവും. അപ്പോൾ അതിനും ലെമൺ ജ്യൂസ് നല്ലതാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ കഴുത്ത്, കൈയിൻ്റെയും കാലിൻ്റെയൊക്കെ മുട്ട്, അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ വൃത്തിയാക്കുന്നതിന് നമുക്ക് ഗ്ലിസറിനും റോസ് വാട്ടറും ലെമൺ ജ്യൂസും കൂടെ ഓരോ സ്പൂൺ വീതം മിക്സ് ചെയ്തിട്ട് ഈ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്രൈനെസ്സും കറുപ്പ് നിറവും എല്ലാം പോവും, നല്ല വൃത്തിയാവും കേട്ടോ. അങ്ങനെ ഒരു ഗുണം കൂടെ ഈ ലെമൺ ജ്യൂസിനുണ്ട്. പിന്നെ അടുത്തതായിട്ട് പിന്നെ താരൻ മുടി കൊഴിച്ചിലൊക്കെ നമ്മളെപ്പോഴും ഓയിൽ മിക്സ് ചെയ്തിട്ടാണല്ലോ, ബദാം അല്ല ഏതെങ്കിലും ഓയിലിൽ നമ്മൾ ഒരു സ്പൂണ് അല്ലെങ്കിൽ ഒരു അര നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ടാണ് സ്കാൾപ്പൊക്കെ മസാജ് ചെയ്യണത്. താരന് പിന്നെ മുടി കൊഴിച്ചിലാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ചെയ്യാനുള്ളത് പിന്നെ കോക്കനട്ട് മിൽക്ക് കേട്ടോ. കോക്കനട്ട് മിൽക്കിൽ അതായത് തേങ്ങാപ്പാൽ, ഫ്രഷ് മിൽക്ക് വേണേ, വെള്ളമൊന്നൊഴിച്ച് പിരിയരുത്. ഫ്രഷ് മിൽക്ക് എടുത്തിട്ട് അതിൽ ചെറുനാരങ്ങ നീര് മിക്സ് ചെയ്തിട്ട് സ്കാൾപ്പിലെല്ലാം അപ്ലൈ ചെയ്യുക. ഒരു 10-20 മിനിറ്റ് മസാജ് ചെയ്ത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഷാമ്പു ഉപയോഗിക്കണ്ട, ഈ തേങ്ങാപ്പാൽ ഉപയോഗിക്കുമ്പോൾ ഷാമ്പു ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ മൈൽഡ് ഷാമ്പു അല്ലെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴുകുക കേട്ടോ. അങ്ങനെയും നമുക്ക് ഇത് ഉപയോഗിക്കാം ലെമൺ ജ്യൂസ്. ഇപ്പം ഞാൻ ഒത്തിരി ഗുണങ്ങൾ പറഞ്ഞു കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പിനും ചേരും. സെൻസിറ്റീവ് സ്കിന്നിനൊഴിച്ച് ബാക്കി എല്ലാവർക്കും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ചെറുനാരങ്ങ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് വരാൻ നേരത്ത് ഒരു ചെറുനാരങ്ങ കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് ഇതങ്ങോട്ട് പിഴിഞ്ഞു കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷീണവും തളർച്ചയൊക്കെ പോവും. പിന്നെ നമ്മളെ കഴിച്ച ഫുഡൊക്കെ ഫാറ്റായിട്ട് പോവാതിരിക്കാനും ഒക്കെയാണ് ഈ ചെറുനാരങ്ങ നമുക്ക് തന്നുവിടണം കേട്ടോ. അപ്പോൾ അതിൻ്റെ നമുക്കുള്ള ആരോഗ്യവശവും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാ വിധത്തിലും ഏറ്റവും ഗുണപ്രദമായ ഒരു ചെറിയ പിന്നെ ഒന്നാണ് ഒരു ചെറുനാരങ്ങ. അതായത് ഏത് കാലാവസ്ഥയിലും നമുക്കിത് അവൈലബിൾ ആണ് അല്ലേ. ഏറ്റവും വില കുറഞ്ഞതാണ്, നമുക്ക് എപ്പോഴും വേണമെങ്കിൽ ഉപയോഗിക്കാം. അതുകൊണ്ട് ചെറുനാരങ്ങ നിങ്ങൾ ലെമൺ ജ്യൂസ് നിങ്ങൾ മാറ്റി വെക്കണ്ട. ഇപ്പോൾ ഡൗട്ടൊക്കെ എല്ലാവരും തീർന്നല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ എന്നെ ഇത്രയും നേരം നിങ്ങൾ വാച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. ഇനി എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഫ്രണ്ട്സിനെല്ലാം ഇത് ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ എന്നാൽ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.